നമസ്കാരം എല്ലാവർക്കും. ബയോ അബേർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലസ് ടു സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൺ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തതാണ്. ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നുകൂടി പറയുമോ എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഗാമറ്റോജെനസിസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമേറ്റുകളുടെ ഫോർമേഷൻ ആണ് അല്ലെ. ഗാമേറ്റുകളുടെ ഫോർമേഷനെയാണ് നമ്മൾ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവവും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഇതിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? സ്പേർമാറ്റോജെനസിസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സ്പേർമാറ്റോജെനസിസ് എന്ന് പറയുന്നു, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഊജെനസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്പേർമാറ്റോജെനസിസ് നോക്കാം. സ്പേർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേം ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. ഈ സ്പേംസ് സ്പേർമാറ്റോഗോണിയ എന്ന് പറയുന്ന സെല്ലുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ സ്പേർമാറ്റോഗോണിയക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഡിവിഷൻ ഒക്കെ നടന്നിട്ടാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ സ്പേർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ് ഇല്ലേ, ഇത് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് തുടങ്ങുന്നത്. അപ്പോ ഒരു മെയിലിന് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് എന്ത് തുടങ്ങുന്നത്? സ്പേർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത്. ഈ സ്പേർമാറ്റോഗോണിയയിൽ നിന്നാണ് സ്പേം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ സ്പേർമാറ്റോഗോണിയ എന്ത് ചെയ്യുന്നു അറിയോ? മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സ്പേർമാറ്റോഗോണിയക്ക് മൈറ്റോസിസ് നടന്നിട്ട് അത് പ്രൈമറി സ്പേർമാറ്റോസൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ സ്പേർമാറ്റോഗോണിയയിൽ നിന്ന് എന്തുണ്ടായി? പ്രൈമറി സ്പേർമാറ്റോസൈറ്റുകൾ ഉണ്ടായി. ഈ പ്രൈമറി സ്പേർമാറ്റോസൈറ്റുകളിന് മിയോസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി സ്പേർമാറ്റോസൈറ്റ് രണ്ട് സ്റ്റേജിലായിട്ടല്ലേ മിയോസിസ് നടക്കുന്നത്. ആദ്യത്തെ മിയോട്ടിക് ഡിവിഷനിലേക്ക് പോകുന്നു. അപ്പോ മിയോട്ടിക് വൺ നടന്നിട്ട്, മിയോസിസ് വൺ നടന്നിട്ട് സെക്കൻഡറി സ്പേർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ പ്രൈമറി സ്പേർമാറ്റോസൈറ്റിന് മിയോസിസ് വൺ നടന്ന് അതെന്തായിട്ട് മാറി? സെക്കൻഡറി സ്പേർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. അപ്പോ ഇതില് സ്പേർമാറ്റോഗോണിയ പ്രൈമറി സ്പേർമാറ്റോസൈറ്റ് ആയിട്ട് നടക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ ക്രോമസോം നമ്പറിന് വ്യത്യാസം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ ഉള്ള ക്രോമസോം നമ്പർ 46 ആയിരിക്കും, 46 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. എന്നാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് നടക്കുന്ന സമയത്ത്, അപ്പൊ ഇതിൽ മിയോട്ടിക് വൺ എന്ന് പറയുന്ന ആ ഡിവിഷൻ റിഡക്ഷൻ ഡിവിഷനാണ്, ക്രോമസോം നമ്പർ പകുതിയായിട്ട് കുറയും. അപ്പൊ ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിലുള്ള ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിലെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിട്ടില്ലേ, ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അത് സ്പെർമാറ്റിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റില് 23 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അപ്പൊ സ്പെർമാറ്റിഡ്സിലും എന്താണ്? 23 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉണ്ടാവുക. ഈ സ്പേർമാറ്റിഡിൽ നിന്നാണ് പിന്നീട് സ്പേംസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ സ്പേർമാറ്റിഡിന് ഡിഫറൻസിയേഷൻ നടന്ന് അതെന്തായിട്ട് മാറുന്നു? സ്പേം ആയിട്ട് മാറുന്നു. ആ പ്രോസസ്സിന് നമ്മൾ എന്താ അറിയാ പറയുന്നത്? സ്പേർമിയോജെനസിസ് എന്നാണ് പറയുന്നത്. സ്പേർമാറ്റിഡിൽ നിന്ന് സ്പേം ഉണ്ടാവുന്ന ആ പ്രോസസ്സിന് നമ്മൾ സ്പേർമിയോജെനസിസ് എന്നാണ് പറയുന്നത്. ഈ സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസ് നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ സ്പേർമിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ ഒരു പ്രൈമറി സ്പേർമാറ്റോസൈറ്റിൽ നിന്നല്ലേ 4 സ്പേം ആണ് ഉണ്ടാവുക. എത്ര സ്പേം ഉണ്ടാവും? 4 സ്പേംസ് ഉണ്ടാവും. അപ്പൊ ഒരു സ്പേർമാറ്റോസൈറ്റിൽ നിന്ന്, പ്രൈമറി സ്പേർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേംസ് ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഊജെനസിസിനെ കുറിച്ച് നോക്കാം. ഊജെനസിസ് എന്ന് പറഞ്ഞാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ് ആണല്ലേ. ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊജെനസിസ് എന്ന് പറയുന്നത്. ഈ ഊജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. സ്പേർമാറ്റോജെനസിസ് നമ്മൾ പറഞ്ഞു പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് തുടങ്ങുന്നത്. എന്നാൽ ഊജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഊഗോണിയയിൽ നിന്നാണ് ഓവം ഉണ്ടാവുന്നത്. ഓവം ഉണ്ടാവുന്ന പ്രോസസ്സ് അല്ലേ ഊജെനസിസ്. ഊജെനസിസ് തുടങ്ങുന്നത് ഊഗോണിയ എന്ന് പറയുന്ന സെല്ലുകളിൽ നിന്നാണ്. ഈ ഊഗോണിയയ്ക്ക് മൈറ്റോസിസ് നടക്കുന്നു. ഊഗോണിയയ്ക്ക് മൈറ്റോസിസ് നടന്ന് അത് പ്രൈമറി ഊസൈറ്റുകളായിട്ട് മാറുന്നു. അപ്പൊ ഊഗോണിയ എന്തായി മാറി? പ്രൈമറി ഊസൈറ്റുകളായി മാറി. ഈ പ്രൈമറി ഊസൈറ്റ് പിന്നീട്
മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി ഓസൈറ്റിനെ മിയോസിസ് നടക്കുന്നു. മിയോസിസ് വണ്ണും ടൂ ഉണ്ട് അല്ലെ. അപ്പൊ പ്രൈമറി ഓസൈറ്റിന് മിയോസിസ് വണ്ണ് നടന്ന് അതെന്തായിട്ട് മാറും? സെക്കൻഡറി ഓസൈറ്റ് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഈ മിയോസിസ് വണ്ണിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോസസ്സ് പ്രോഫേസ് വണ്ണിൽ വെച്ച് അറസ്റ്റ് ആവുകയും പിന്നീട് പ്യൂബർട്ടി എത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഓസൈറ്റ് മിയോസിസ് വണ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രോഫേസ് വൺ എന്ന് പറയുന്ന ആ സ്റ്റേജിൽ വെച്ച് ആ പ്രോസസ്സ് നിൽക്കുന്നു. അപ്പൊ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്താണ് ഇത് നടക്കുന്നത്. ഇനി ഈ പ്രോഫേസ് വണ്ണിൽ വെച്ച് ഈ പ്രോസസ്സ് നിൽക്കുന്നു. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിനു ശേഷം ഓവുലേഷന് മുമ്പാണ്. അപ്പൊ ഓവുലേഷന് തൊട്ട് മുമ്പായി എന്ത് സംഭവിക്കുന്നു? ഈ ഡിവിഷൻ മിയോസിസ് വൺ എന്ന് പറയുന്ന ഈ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോ പ്രൈമറി ഓസൈറ്റ് മിയോട്ടിക് വൺ എന്ന് പറയുന്ന ആ ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യുകയും പ്രോഫേസ് വൺ എന്ന് പറയുന്ന സ്റ്റേജിൽ വെച്ച് ആ പ്രോസസ്സ് അറസ്റ്റ് ആവുകയും ചെയ്യുന്നു. ദെൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ മിയോട്ടിക് വൺ എന്ന് പറയുന്ന ആ ഡിവിഷൻ കംപ്ലീറ്റഡ് ആവുന്നു. എന്നിട്ട് എന്തുണ്ടാവും എന്നറിയോ? സെക്കൻഡറി ഓസൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് അണീക്വൽ ആണ്. ഈ പ്രൈമറി ഓസൈറ്റ് അണീക്വലി ഡിവൈഡ് ചെയ്ത് ഒരു സെക്കൻഡറി ഓസൈറ്റും ഒരു പോളാർ ബോഡിയും ഉണ്ടാവുന്നു. അപ്പോ ഒരു പ്രൈമറി ഓസൈറ്റ് ഉണ്ടായി. ആ പ്രൈമറി ഓസൈറ്റിൽ നിന്ന് ഒരു പോളാർ ബോഡി, ഒരു ചെറിയ പോളാർ ബോഡിയും ഒരു സെക്കൻഡറി ഓസൈറ്റും ഫോം ചെയ്തു. ഇനി ഈ സെക്കൻഡറി ഓസൈറ്റിന് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. മിയോട്ടിക് ടു നടക്കണം അല്ലെ? ഇവിടെ മിയോസിസ് വൺ അല്ലേ നടന്നത്? മിയോസിസ് വൺ ആണ് ഇവിടെ നടന്നത്. ഇനി ഈ സെക്കൻഡറി ഓസൈറ്റിന് മിയോസിസ് ടു നടന്നിട്ട് അതും ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു ഓവവും അതുപോലെ തന്നെ ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. അപ്പോ ഈ സെക്കൻഡറി ഓസൈറ്റിൽ നിന്ന് എന്തുണ്ടായി? ഒരു ഓവം ഉണ്ടായില്ലേ. അപ്പൊ ഒരു പ്രൈമറി ഓസൈറ്റിൽ നിന്ന് ഒരു ഓവം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓവറിയിൽ വെച്ചാണ് ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത് അല്ലെ. ഈ ഓവറിയിൽ വെച്ച് ഓവം സെക്കൻഡറി ഓസൈറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഓവം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടന്ന് എന്താ ഓജൻസിസ് മുഴുവനായി തീർന്ന് ഓവമായിട്ട് മാറിയിട്ടില്ല. പക്ഷെ സെക്കൻഡറി ഓസൈറ്റ് എന്ന് പറയുന്ന ആ കണ്ടീഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോ ഈ സെക്കൻഡറി ഓസൈറ്റിന് പിന്നീട് ഡിവിഷൻ നടന്നിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? ഓവമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി ഓസൈറ്റിൽ നിന്ന് ഒരു പോളാർ ബോഡി കൂടി, സെക്കൻഡ് പോളാർ ബോഡി കൂടി ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും ഒന്നുകൂടി നോക്കാം. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. പ്യൂബർട്ടി അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ സ്പെർമാറ്റോഗോണിയയ്ക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അത് എന്തായിട്ട് മാറുന്നുണ്ട്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളായിട്ട് മാറുന്നുണ്ട്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യുകയും ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് കഴിയുമ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാവുന്നു. അപ്പോ ഈ ഡിവിഷൻ, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഇവിടെ ക്രോമസോം നമ്പർ എന്തായി? പകുതിയായി കുറഞ്ഞു അല്ലെ, 23 ക്രോമസോംസ് ആയിട്ട് മാറി. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അതെന്തായിട്ട് മാറുന്നുണ്ട്? സ്പെർമാറ്റിഡുകളായിട്ട് മാറുന്നുണ്ട്. ഈ സ്പെർമാറ്റിഡുകൾ പിന്നീട് ഡിഫറൻസിയേഷൻ സംഭവിച്ച് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറുന്നു. അപ്പൊ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നാല് സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെ. ഇത് ഈ പ്രോസസ്സ് മുഴുവനും നടക്കുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ്. എന്നാൽ ഓജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു? ഫീറ്റൽ ലൈഫിൽ വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട് അല്ലെ. എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗോണിയയ്ക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ ഒക്കെ നടന്ന് അതെന്തായിട്ട് മാറി? പ്രൈമറി ഓസൈറ്റ് ആയിട്ട് മാറി. ഈ പ്രൈമറി ഓസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് അത് പ്രോഫേസ് വണ്ണിൽ വെച്ച് ആ പ്രോസസ്സ് അവിടെ നിൽക്കുന്നു. പിന്നീട് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ മിയോട്ടിക് വൺ എന്ന് പറയുന്ന ഡിവിഷൻ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യപ്പെടുകയും എന്ത് സംഭവിക്കുന്നു? ഒരു പോളാർ, അതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ് അല്ലെ. ഒരു പോളാർ ബോഡിയും ഒരു സെക്കൻഡറി ഓസൈറ്റും ഉണ്ടാവുന്നുണ്ട്. ഇത് തൊട്ട് ഓവുലേഷന് തൊട്ട് മുമ്പാണ് നടക്കുന്നത് കേട്ടോ ഈ പ്രോസസ്സ്. അപ്പൊ ഈ സെക്കൻഡറി ഓസൈറ്റ് ആണ് ഓവുലേഷന് സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇവിടെയും മിയോട്ടിക് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഇപ്പൊ ഇവിടെ ക്രോമസോം നമ്പർ എന്തായിട്ട് മാറി? 23 ആയിട്ട് മാറി അല്ലെ. ഈ സെക്കൻഡറി ഓസൈറ്റ് പിന്നീട് എന്താ
ഓവമായിട്ട് മാറുന്നുണ്ട്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓവമായിട്ട് മാറുന്നുണ്ട്. ഈ ഓവമായിട്ട് മാറുന്ന ഈ ഡിവിഷനും അണീക്കൽ ഡിവിഷൻ ആണ്. ഒരു സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ കൂട്ടത്തില് ഓവം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് നടക്കുമ്പോഴല്ലേ ഈ ഓവം ഉണ്ടാവുന്നത്. നമ്മളത് പഠിച്ചു അല്ലെ, സ്പേം വരുന്ന സമയത്താണ് ഈ ഡിവിഷൻ ഒക്കെ നടക്കുന്നത്, ലാസ്റ്റ് സെക്കൻഡറി ഓസൈറ്റ് ഓവമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.